നമസ്കാരം. 2022-23 സാമ്പത്തിക വർഷം സംരംഭകത്വ വർഷമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായി രായമംഗലം ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും വിവിധ ബാങ്കുകളുടെ പങ്കാളിത്തത്തോടെ കുറുപ്പുംപടി കമ്മ്യൂണിറ്റി ഹാളിൽ ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ട് ഇടപെട്ട നടത്തണം, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട അതിനാവശ്യമായിട്ട് ഇടപെട്ട് നടത്തണം. പക്ഷെ എല്ലാ പ്രദേശങ്ങളിലും ഭൂമി വാങ്ങിയുള്ള ഒരു വ്യവസായം എന്നുള്ളതാണ് വലിയ സൂക്ഷ്മ അതോടൊപ്പം തന്നെ ചെറുകിട ഇടപെടൽ ഇത്തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളതും കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുമെന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഓരോ പഞ്ചായത്തിലും ഓരോ ഇന്റേൺസിനെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ വച്ചിട്ടുണ്ട്. അവരടക്കം ഇടപെട്ടുകൊണ്ട് കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് 400,000 രൂപ സബ്സിഡി കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് സന്നദ്ധമാണ്. കേസരിയോട് 5% നിരക്കിൽ വായ്പ കൊടുക്കണം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. 50 കോടി മുകളിൽ മുതലുറപ്പ് വരുന്ന വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അത് 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ലൈസൻസ് കൊടുക്കണം. ആരംഭിക്കുന്ന കാര്യം മാത്രമല്ല, ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് അതിനുവേണ്ടി നടപടിക്രമങ്ങൾ അനുകൂലിച്ചുകൊണ്ട് ഒരു പുതിയ സംരംഭം ആരംഭിച്ചാൽ 3 വർഷം വരെ മറ്റു ലൈസൻസോ അതിലെ മറ്റു നടപടിക്രമങ്ങളോ ഇല്ലാതെ തന്നെ ആരംഭിക്കുകയും ഉൽപാദനം ആരംഭിച്ച് ഇവിടെ നടത്തുന്ന രീതിയിലുള്ള പുതിയ നിയമ ഭേദഗതികളെല്ലാം കൊണ്ടുവന്നിട്ടാണ് ആദ്യഘട്ടത്തിൽ അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഗവൺമെന്റ് 1 ലക്ഷം വ്യവസായങ്ങൾ 2022-23 വർഷത്തിൽ 1 ലക്ഷം സംരംഭങ്ങൾ എന്ന 1 ലക്ഷം പ്രഖ്യാപിച്ചത്. ഈ അടുത്ത ദിവസം തന്നെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് അതിലേതാണ്ട് 3-ൽ 1 ഇപ്പോൾ പൂർത്തിയായി. നമ്മുടെ പഞ്ചായത്തിൽ 166 നമ്മുടെ പഞ്ചായത്തിന്റെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ടാർഗറ്റായിട്ട് വ്യവസായ വകുപ്പിൽ നിന്നും നടന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇതുവരെ 46 സംരംഭങ്ങളാണ് ഈ വർഷം. ഈ വർഷം നമ്മുടെ പഞ്ചായത്തിൽ ഈ മാസത്തിന് ശേഷം തുടങ്ങിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.